വ്യത്യസ്തമായ കാഴ്ചകൾ കാണാനും അറിയാനും ആളുകൾക്ക് എന്നും വലിയ ആഗ്രഹമാണ്. ആ കാഴ്ചകൾ ചിലപ്പോൾ പല വിധത്തിലാകും. അത്തരത്തിലൊരിടമാണ് ഈ വീട്. അത്യപൂർവം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വീട്. ലോകത്തിലെ തന്നെ ഏകാന്തമായ ഭവനം എന്ന വിശേഷണമുള്ള ഈ അസാധാരണ കാഴ്ചയുടെ വിശേഷങ്ങൾ ഇങ്ങനെയാണ്. ഐസ്ലൻഡിൽ നിന്നുള്ള തെക്കൻ തീരത്തു നിന്നും മാറി എല്ലിയയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വളരെ ചെറിയ വെള്ള നിറത്തിലുള്ള വീട്. 110 ഏക്കർ വിസ്തൃതിയുള്ള ഈ ദ്വീപിൽ പഫിൻസ് എന്നറിയപ്പെടുന്ന നോർഡിക് പക്ഷികളെ കൂടുതലായി കാണുവാൻ സാധിക്കും. മറ്റ് വിഭാഗത്തിൽപ്പെട്ട പക്ഷിജാലങ്ങളും ഈ ദ്വീപിലുണ്ട്. ജനവാസം ഒട്ടുമില്ലാത്ത ഇവിടെ ഇത്തരത്തിലുള്ള വീട് ആര് നിർമ്മിച്ചു എന്നത് വിചിത്രമായ കാര്യമാണ്. സോംബികൾ മൂലം സമൂഹം നശിച്ചു പോവുകയാണെങ്കിൽ അതിൽ നിന്നും രക്ഷ നേടുന്നതിനും അപ്പോൾ വന്ന് താമസിക്കാനുമായി ഒരു കോടീശ്വരൻ നിർമ്മിച്ചതാണെന്നാണ് ഇതിനു പിന്നിലുള്ള കെട്ടുകഥ. പക്ഷേ ഇത് അടിസ്ഥാനരഹിതമാണ്. 1950 എല്ലിയേ ഹണ്ടിംഗ് അസോസിയേഷനാണ് ഈ ഭവനം നിർമ്മിച്ചത്. പഫിൻസ് പക്ഷികളെ വേട്ടയാടുന്നതിന് വേണ്ടി ക്ലബ് അംഗങ്ങൾ ദ്വീപിലെത്തുമ്പോൾ വിശ്രമിക്കാനായി നിർമ്മിച്ചതാണിത്. ഒരു സ്വകാര്യ ഹണ്ടിംഗ് ക്ലബിന്റെ ലോഡ്ജാണെങ്കിലും ദ്വീപിലെത്തുന്ന അതിഥികൾക്ക് വീട് സന്ദർശിക്കാവുന്നതാണ്. സന്ദർശിക്കാമെന്ന് മാത്രമല്ല, വേണമെങ്കിൽ ഒരു രാത്രി ഇവിടെ ചിലവഴിക്കുകയും ചെയ്യാം. ഭൂരിപക്ഷം പേരും ഈ മനോഹര ദൃശ്യം കണ്ട് അത് വെറും ഫോട്ടോഷോപ്പാണെന്ന് വാദിക്കാറുമുണ്ട്. ഇവിടം സന്ദർശിച്ചവർക്ക് യാഥാർത്ഥ്യം അറിയാമെന്നാണ് അവകാശപ്പെടുന്നത്. തൊട്ടടുത്തുള്ള ദ്വീപിൽ നിന്നും ബോട്ട് മാർഗം ഈ ദ്വീപിലെത്താം. തണുത്ത കാലാവസ്ഥയും വലിയ തിരമാലകളുമൊക്കെ ആ യാത്ര പ്രയാസമാക്കാറുണ്ട്. ദ്വീപിലേക്കുള്ള പ്രവേശനവും അതിസാഹസികമാണ്. ബോട്ടിൽ നിന്നോ കപ്പലിൽ നിന്നോ ഒരാൾ കരയിലേക്ക് ചാടിയതിന് ശേഷം കയറിട്ട് കൊടുത്ത് മറ്റുള്ളവരെ ദ്വീപിലേക്ക് എത്തിക്കണം. കയറിൽ നിന്നും പിടിവിട്ടു പോയാൽ തണുത്തുറഞ്ഞ വെള്ളത്തിലേക്ക് വീഴാനുള്ള സാധ്യതയുമുണ്ട്. സുരക്ഷിതമായി കരയിലേക്ക് എത്തിയാലും കുത്തനെയുള്ള ഭാഗത്തുകൂടി കയറിൽ തൂങ്ങി വേണം മുകളിലേക്ക് എത്തുവാൻ. അതുകൂടി പൂർത്തിയാക്കിയാൽ മാത്രമേ ദ്വീപിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. കാണുമ്പോൾ ഒരു പച്ച പരവതാനി വിരിച്ചിട്ടിരിക്കുന്നതാണോ എന്ന് തോന്നും. കുറച്ചു ദൂരം നടന്നു കഴിയുമ്പോൾ വീട്ടിലെത്താം. പുറമേ നിന്ന് നോക്കുമ്പോൾ വീടിനുൾവശത്ത് സൗകര്യക്കുറവും കൊടും തണുപ്പുമാണെന്ന് തോന്നാം. എന്നാൽ അകത്തേക്ക് കയറുമ്പോൾ ഇരിക്കാൻ സോഫയും തീ കായാനായി അടുപ്പുമുണ്ട്. വലിയ മേശയും കസേരകളും ഉൾപ്പെടുന്ന വിശാലമായ ഡൈനിങ് ഏരിയ. ബെഡ്റൂമിലാകട്ടെ വിശ്രമിക്കാനായി മെത്തകളും തലയാണകളുമുണ്ട്. അടുക്കളയിലെ ഉപയോഗത്തിനായി പാത്രങ്ങളും ഭക്ഷണം തയ്യാറാക്കി കഴിക്കുന്നതിനായി ഭക്ഷ്യവസ്തുക്കൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചെറിയ കലവറയുമുണ്ട്. സിങ്ക്, ഷവർ, ടോയ്ലറ്റ്, കണ്ണാടികൾ, ആവശ്യം വേണ്ടുന്ന ഉപകരണങ്ങളുള്ള വർക്ക്ഷോപ്പ് തുടങ്ങി സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഈ വീട്ടിൽ. വീട് സന്ദർശിച്ചവരുടെ പേരും സന്ദർശന സമയവും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പുസ്തകം ഇവിടെ കാണുവാൻ സാധിക്കും. തങ്ങൾക്ക് മുൻപേ 1000 കണക്കിന് പേര് ഇവിടെ സന്ദർശിച്ചിട്ടുണ്ടെന്ന് അതിഥികളിൽ കൗതുകം നിറയ്ക്കുന്ന ഒരു വസ്തുതയാണ്. ഇവിടുത്തെ മഞ്ഞ് രാത്രികളെ കൂടുതൽ ഇരുണ്ടതാക്കി മാറ്റുന്നു. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.